ഇന്നലെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന ചിരി കെ സുരേന്ദ്രന്റെ ഒരു പ്രസ്താവനയും അതിനൊരാളുടെ ഒരു കൗണ്ടർ കമന്റുമായിരുന്നു. വലിയ അമ്പലങ്ങൾ ഉള്ളിടത്തെല്ലാം ഞങ്ങൾ ജയിച്ചെന്ന് സുരേന്ദ്രന്റെ അവകാശവാദം. അതിന് അഖിൽ രാജിന്റെ മറുപടി സ്കൂൾ ഉള്ളിടത്തെല്ലാം നിങ്ങൾ തോൽക്കുകയും ചെയ്തു എന്നതായിരുന്നു. ഇത് വലിയ ചിരിയായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായി. പരമമായ സത്യമാണല്ലേ, വർഗീയതയും കുത്തിത്തിരിപ്പും അത്ര എളുപ്പത്തിൽ മലയാളികൾക്കിടയിൽ ചെലവാവില്ല. NDA വോട്ട് ഷെയർ പുറത്തു വന്നിട്ടുണ്ട്. 2015 13.3%, 2016 14.96%, 2019 15.64%, 2020 ആയപ്പോഴേക്കും അത് 14.52%. അപ്പൊ വിദ്യാലയങ്ങൾ കൂടുന്തോറും ഇവരുടെ വോട്ട് ഷെയർ കുറയുന്നുണ്ട് എന്നത് സത്യം തന്നെയാണ്. എന്തായാലും അയ്യപ്പന്റെ പേരിലാണ് ഇവർ വോട്ട് ചോദിച്ചു നടന്നത്. ജയിച്ചപ്പോ അവര് വിളിച്ചത് ജയ് ശ്രീറാം ആയിരുന്നു. എന്നിട്ട് പാലക്കാട് നഗരസഭയിൽ ചിത്രം വെച്ചപ്പോ ശിവജിയുടെ പടമായിരുന്നു. അപ്പോ പുതിയ കുത്തിത്തിരിപ്പ് ഇപ്പൊ ദേശീയ പതാകയെ കുറിച്ചാണ്. സംഘപരിവാറും ദേശീയ പതാകയും തമ്മിലുള്ള ബന്ധം ഈ സാഹചര്യത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം KP ശശികലയ്ക്ക് ദേശീയ പതാകയെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്നൊന്ന് കേൾക്കാം. ശശികല ടീച്ചറുടെ ഒരു പ്രസംഗം, ഒരൊറ്റ പ്രസംഗം ഞാൻ കേട്ടു. ആ പ്രസംഗം കേട്ട് അതിൽ ചരിത്ര സംബന്ധിയായി ചരിത്രാധ്യാപികയായ ശശികല ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എഴുതിയെടുത്തിട്ടുണ്ട്. അതിലെ ഒരു വാചകം ഇന്ത്യയുടെ ദേശീയ പതാകയെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: മൂന്ന് കഷ്ണം തുന്നിക്കെട്ടിയ ഒരു തുണിയാണത്. കോൺഗ്രസ് ഇങ്ങനെ ഒരു ദേശീയ പതാക രൂപീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ആ പതാക നിർമ്മാണ സമിതിയിലെ എല്ലാ അംഗങ്ങളും ഭഗവത്വജമാണ് ഇന്ത്യയുടെ ദേശീയ പതാകയായി വേണ്ടത് എന്ന് നിർദ്ദേശിച്ചിട്ടും അത് പൂർണ്ണമായും തള്ളി ഇങ്ങനെ മൂന്ന് കഷ്ണം തുണി തുന്നിയ ഒരു പതാക ഉണ്ടാക്കുകയാണ് ചെയ്തത് എന്ന് പറയുന്നു. ഏത് ചരിത്ര വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പതാക നിർണയ കമ്മിറ്റി ഉണ്ടായിരുന്നു? 7 അംഗങ്ങളുള്ള പതാക നിർണയ കമ്മിറ്റി ഉണ്ടായിരുന്നു. പതാക നിർണയ കമ്മിറ്റിയിൽ ഒരാൾ പോലും ഈ പതാകയെ, ഇത്തരം ഒരു പതാകയെ അവർ സജസ്റ്റ് ചെയ്തിട്ടില്ല. അവരെല്ലാവരും സജസ്റ്റ് ചെയ്തത് കാവി പതാക തന്നെയാണ്. കോൺസ്റ്റന്റ് അസംബ്ലിയിലെ ചർച്ചകൾ നമുക്കും വായിക്കാം. അങ്ങനെ കോൺസ്റ്റന്റ് അസംബ്ലിയിലെ ചർച്ചകളിൽ എവിടെയെങ്കിലും പറയാം, ഈ ത്രിവർണ പതാക, ഈ ത്രിവർണ പതാകയ്ക്ക് പകരം ഭഗവത്വജമാണ് വേണ്ടത് കോൺസ്റ്റന്റ് അസംബ്ലിയിലെ ചർച്ചയിൽ എവിടെയാണ് പറയുന്നത്? അല്ലെങ്കിൽ കാവിയാണ് വേണ്ടത്? അവരെ ഒരാളും പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായം കാവി പതാകയാണ്, ഒരാളും പറഞ്ഞിട്ടില്ല. ഇത് നമ്മൾ മാത്രം പറയുന്നല്ലോ, എത്രയോ മറ്റേ ഗ്രന്ഥാപരണ എത്രയോ ലേഖനങ്ങളിലൂടെ കൃത്യമായി അവര് നിർദ്ദേശിച്ചത്. അത് ഈ മറ്റേ ദേശീയഗാനത്തിന് വന്ന പോലെ തന്നെയാണ്. ദേശീയഗാനത്തിന്റെ കാര്യം ഞാൻ പറയാം, അല്ല ദേശീയഗാനത്തിന്റെ കാര്യം ഞാൻ പറയാം. ചരിത്രാധ്യാപികയായ ടീച്ചർ ഇന്ത്യയുടെ ദേശീയ പതാകയെ കുറിച്ച് മൂന്ന് കഷ്ണം തുണി എന്ന് വിശേഷിപ്പിച്ച് ഇങ്ങനെയാണ് ഇതിന്റെ കഥ എന്ന 100% വസ്തുതാവിരുദ്ധമായ കാര്യം പറഞ്ഞാൽ ഒരു തലമുറ അതിനെ എങ്ങനെയാണ് കേൾക്കേണ്ടത്? എങ്ങനെയാണ് ആ ചരിത്രം പഠിക്കേണ്ടത്? അവർക്ക് അത് മനസ്സിലായിക്കോളും. ആ പറഞ്ഞത് എന്താണ് എന്നുള്ളത് എങ്ങനെയാലും അവർക്ക് മനസ്സിലായിക്കോളും. അത്തരം കാര്യങ്ങളൊന്നും തിരുത്തില്ല. എന്തിനാ തിരുത്തുന്നത് കേട്ടോ? ദേശീയ പതാക വെറും 3 കളറുള്ള ഒരു കീറത്തുണി മാത്രമാണ് KP ശശികലയ്ക്ക്. ഇവരുടെ ദേശീയ പതാക ചരിത്രം ഇവിടെ ഒന്നും തീരുന്നില്ല. ഇവർ ദേശീയ പതാകയെ ഒരിക്കലും അംഗീകരിക്കാത്ത കൂട്ടരാണ്. ഇപ്പൊ ദേശീയ പതാക എന്നും പറഞ്ഞ് ഇവർ അമറി വിളിക്കുന്നത് വെറുതെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്. 1947 ഓഗസ്റ്റ് 15 1950 ജനുവരി 26 നാഗ്പൂരിലെ RSS കാര്യാലയത്തിൽ ദേശീയ പതാക ഉയർത്തിയത്. അതിനുശേഷം നീണ്ട 52 വർഷങ്ങൾക്ക് ശേഷമാണ് 2002 പിന്നീട് പതാക ഉയർത്തുന്നത്. വാജ്പേയി ആയിരുന്നു അന്ന് അധികാരത്തിലുണ്ടായിരുന്ന പ്രധാനമന്ത്രി. ഇവർ ദേശീയ പതാകയെ അംഗീകരിക്കാത്തതിന്റെ കാരണം അതിവിചിത്രമാണ്. RSSനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പതാകയായ കാവിക്കൊടിയാണ് ഇവരുടെ പതാക. 1947 ഓഗസ്റ്റ് 15 ഓർഗനൈസറിൽ പറയുന്നത് 3 എന്ന വാക്ക് തിന്മയുടെ പ്രതീകമാണ്, അതുകൊണ്ട് 3 നിറങ്ങൾ ചേർന്നുള്ള പതാക മനഃശാസ്ത്രപരമായി അത് മോശമായി ബാധിക്കും, അത് രാജ്യത്തിന് അപകടവുമാണ് എന്നാണ് MS ഗോൾവാൾക്കർ പറയുന്നത്. എന്തിനാണ് നമ്മുടെ നേതാക്കൾ ഒരു പുതിയ പതാക രാജ്യത്തിനായി കണ്ടെത്തിയിരിക്കുന്നത്? ഇത് അനുകരണം മാത്രമാണ്, നമ്മുടേത് പുരാതനവും പ്രൗഢവുമായ പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ്, എന്നിട്ടും നമുക്ക് സ്വന്തമായി ഒരു പതാക ഇല്ലെന്നോ എന്ന് അദ്ദേഹം അത്ഭുതം കൂറുകയാണ്. ഇവിടെ ഒന്നും തീരുന്നില്ല ഇവരുടെ ദേശീയ പതാകയുടെ കഥകൾ. 50 വർഷങ്ങൾക്ക് മുമ്പ് 2002 ദേശീയ പതാക ഉയർത്തിയതിന് പിന്നിലുമുണ്ട് ഒരു വലിയ കഥ. നാഗ്പൂരിലെ RSSന്റെ കാവിക്കൊടി മാത്രമായിരുന്നു അതുവരെ ഉയർത്തിയിരുന്നത്. 2001 റിപ്പബ്ലിക് ദിനത്തിൽ ജനുവരി 26 രാഷ്ട്രപ്രേമി യുവദൾ എന്നൊരു സംഘടനയിലെ 3 യുവാക്കൾ RSSന്റെ ആസ്ഥാനത്ത് നുഴഞ്ഞു കയറി അതിനു മുകളിൽ ഇന്ത്യൻ പതാക ഉയർത്തി. അതിനെ തുടർന്ന് RSS
ഈ യുവാക്കൾക്കെതിരെ കേസ് കൊടുക്കുകയാണ് ചെയ്തത്. അവരെ നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷം 2013 മാത്രമാണ് കുറ്റവിമുക്തരാക്കിയത്. ഓർക്കുക, നമ്മുടെ ദേശീയ പതാക ഉയർത്തിയതിന് RSS നിയമ പോരാട്ടം നടത്തിയത് 12 നീണ്ട വർഷങ്ങളാണ്. ബാബാ മെന്തേ, രമേശ് കളബേ, ദിലീപ് ചട്ടാനി എന്നിവരായിരുന്നു ആ മൂന്ന് യുവാക്കൾ. RSSന്റെ സ്ഥാപകൻ ഡോക്ടർ കേശവ് ഹെഡ്ഗേവാറിന് അഞ്ജലി അർപ്പിക്കാൻ എത്തിയതായിരുന്നു അവർ. എന്നാൽ കുറച്ചു നിമിഷങ്ങൾക്കകം ദേശഭക്തി ഗാനങ്ങൾ പാടിക്കൊണ്ട് കയ്യിൽ ഒളിപ്പിച്ചു വെച്ച ദേശീയ പതാക അവർ പുറത്തെടുക്കുകയായിരുന്നു, കാര്യാലയത്തിൽ ഉയർത്താൻ ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു. കാര്യാലയത്തിന്റെ ചുമതലക്കാരനായ സുനിൽ കാതിലെ ഓടിയെത്തുകയും ദേശീയ പതാക ഉയർത്തുന്നതിൽ നിന്ന് ഈ യുവാക്കളെ തടയുകയും ഇവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയും അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു. എന്നാൽ പതാക ഉയർത്തുന്നതിൽ അവർ വിജയിക്കുകയാണ് ചെയ്തത്. തുടർന്നാണ് നിയമയുദ്ധം നടന്ന് ഒരു വ്യാഴവട്ടക്കാലത്തെ കോടതി നടപടികൾക്കൊഴിവിൽ 2013 സ്വാതന്ത്ര്യ ദിനത്തിലാണ് അവർ സ്വതന്ത്രരായത്. 1950 പതാക ഉയർത്താൻ കാരണം സർദാർ വല്ലഭായ് പട്ടേലാണ്. ഗാന്ധി വധത്തെ തുടർന്ന് RSS നിരോധിക്കപ്പെട്ടപ്പോൾ നിരോധനം നീക്കാൻ വേണ്ടി പട്ടേൽ വെച്ച ഒരു നിബന്ധന, RSS ത്രിവർണ പതാകയെ ദേശീയ പതാകയായി അംഗീകരിക്കണം എന്നൊരു ഡിമാൻഡായിരുന്നു. 1949 ഡിസംബറിൽ നടന്ന ഒരു കോൺഗ്രസ് സമ്മേളനത്തിൽ ത്രിവർണ പതാകയ്ക്ക് പകരം മറ്റേതെങ്കിലും പതാക ദേശീയ പതാകയായി ഏതെങ്കിലും സംഘടന കരുതുന്നുണ്ടെങ്കിൽ അവരെ കർക്കശമായി നേരിടുമെന്നുള്ള ഒരു ഭീഷണി തന്നെയാണ് പട്ടേൽ അന്ന് മുഴക്കുകയുണ്ടായത്. അതിൽ പേടിച്ചാണ് അവർ അന്ന് പതാക ഉയർത്തിയത്. 1947 ജൂലൈ 17 ഇറങ്ങിയ ഓർഗനൈസറിന്റെ മുഖപ്രസംഗത്തിൽ ദ നാഷണൽ ഫ്ളാഗ് എന്ന തലക്കെട്ടിൽ RSS പ്രതികരിച്ചത് എന്താണെന്നും നോക്കാം. ഈ പതാക രാജ്യത്തെ എല്ലാ പാർട്ടികളും സമൂഹങ്ങളും അംഗീകരിക്കണം എന്നതിനോട് ഞങ്ങൾക്കൊട്ടും യോജിപ്പില്ല. ഇത് ശുദ്ധ അസംബന്ധമാണ്. പതാക പ്രതിനിധീകരിക്കേണ്ടത് 5000 വർഷത്തിന്റെ അഖണ്ഡ പാരമ്പര്യമുള്ള ഹിന്ദു രാഷ്ട്രമായ ഹിന്ദുസ്ഥാനെയാണ്. ദേശീയ പതാക ആ രാഷ്ട്രത്തിന്റെ മാത്രം പ്രതിരൂപമായാൽ മതി. എല്ലാ സമൂഹങ്ങളുടെയും ഇച്ഛകൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് ഒരു പതാക തിരഞ്ഞെടുക്കുവാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല. അനാവശ്യമായി കാര്യങ്ങളെ സങ്കീർണമാക്കുവാൻ മാത്രമാണ് ഇത് ഉപകരിക്കുന്നത്. തീർത്തും അനാവശ്യമായതും അനുചിതവുമായ ഒരു പ്രവൃത്തിയാണിത്. ഒരു ഷർട്ടോ കോട്ടോ തയ്യൽക്കാരനോട് തയ്ച്ചു തരാൻ ആവശ്യപ്പെടുന്നത് പോലെയല്ല ഒരു പതാക തിരഞ്ഞെടുക്കേണ്ടത്. ഹിന്ദുസ്ഥാനിലെ ഹിന്ദുക്കൾക്ക് പൊതുവായ ഒരു സംസ്കാരവും ആചാര മര്യാദകളും ഭാഷയും പാരമ്പര്യവും ഉണ്ടെങ്കിൽ അവരുടെ പ്രാചീനവും കുലീനവുമായ സംസ്കാരത്തെ പോലെ തന്നെയുള്ള ഒരു കൊടിയും ഉണ്ടാകേണ്ടതുണ്ട്. ദേശീയ പതാക ഏത് വേണം എന്ന ചോദ്യത്തിനെ സമീപിക്കേണ്ടത് അത്തരമൊരു ചരിത്രപരമായ കാഴ്ചപ്പാടിലൂടെ ആയിരിക്കണം. തികഞ്ഞ അശ്രദ്ധയോടുകൂടി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് പോലെ ആയിരിക്കരുത് അതൊരിക്കലും. വൈദേശികാധിപത്യത്തെ തുടർന്നുണ്ടായ ചില താൽക്കാലികമായ അനർത്ഥങ്ങളാൽ ഹിന്ദുക്കളുടെ രാഷ്ട്രധ്വജം ഇരുട്ടിലാണ്ട് പോയെന്നത് ശരിയാണ്. എന്നാൽ ആ ധ്വജം ഒരു ദിനം അതിൻ്റെ പ്രാക്തന ശോഭയിലേക്കും മഹത്വത്തിലേക്കും ഉയരുക തന്നെ ചെയ്യുമെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ജീവദായകിയായ സൂര്യൻ കിഴക്കേ ചക്രവാളത്തിൽ പ്രൗഢിയോടും സാവധാനത്തിലും ജ്വലിച്ചുയരുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രത്തിന്റെ ആത്മാവിനും ഹൃദയത്തിനും സ്നേഹം ജനിപ്പിക്കുന്നതുമായ പ്രത്യേക നിറമാണ് ഈ ധ്വജത്തിനുള്ളത്. ഏതാണ് കാവി? ഇങ്ങനെ ലോകത്തിന്റെ ജീവദായക ശക്തിയായി നമ്മുടെ പിതാമഹന്മാർ കൈമാറി വന്നതാണ് നമ്മുടെ ഈ കാവിക്കൊടി. സൂര്യനെ പോലെ പ്രൗഢോജ്വലമായ ആ ധ്വജത്തിന്റെ വശ്യതയും കുലീനതയും പ്രതാപവും തിരിച്ചറിയുവാൻ സാധിക്കാത്തവർ അജ്ഞരും കുടിലരുമായിരിക്കുമെന്ന് നമ്മളെ കുറിച്ചാ. ഹിന്ദുസ്ഥാന്റെ യഥാർത്ഥ പതാകയാകുമ്പോൾ ഇതിന് മാത്രമേ കാവിക്കൊടിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന്, രാഷ്ട്രത്തിന് ഇതുമാത്രമേ അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പൊതുജനങ്ങൾ ഈ നിരന്തര ആവശ്യത്തിന് തെളിവുണ്ടെന്ന്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത് അവസാനിക്കുന്നത്. ആശ്ചര്യകരമെന്ന് പറയട്ടെ, സ്വാതന്ത്ര്യത്തലേന്ന് RSS പ്രസിദ്ധീകരണമായ ഓർഗനൈസർ ഒരു നീണ്ട ലേഖനം പ്രസിദ്ധീകരിച്ചു. എന്താ പറയുക, ഈ കൊടിക്ക് പിന്നിലെ നിഗൂഢതകൾ എന്നതായിരുന്നു ആ പിന്നെ ലേഖനം. ആ ലേഖനത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ കാവിക്കൊടി പാറിക്കണമെന്ന ആവശ്യത്തോടൊപ്പം ദേശീയ പതാകയായിട്ട് ത്രിവർണ പതാക തെരഞ്ഞെടുത്തതിന് അതിനിശിതമായ പരിഹാസം കൂടി അതിലുണ്ടായിരുന്നു. തികച്ചും ആകസ്മികമായി മാത്രം അധികാരത്തിൽ വന്ന ആളുകൾ നമ്മുടെ കൈകളിലേക്ക് ത്രിവർണ പതാക എടുത്തു തരുന്നത്
തന്നെന്നിരിക്കാം. എന്നാൽ അതിനെ ഹിന്ദുക്കൾ ഒരിക്കലും അംഗീകരിക്കുകയോ ബഹുമാനിക്കുകയോ സ്വന്തമെന്ന് കരുതുകയോ ഒന്നും ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. മൂന്ന് എന്ന സംഖ്യ വളരെ പാപകരമാണ്. മൂന്ന് നിറമുള്ള പതാകകൾ നിശ്ചയമായും തീരെ മോശപ്പെട്ട രീതിയിലുള്ള മാനസിക സ്വാധീനങ്ങൾ സൃഷ്ടിക്കും. അത് രാജ്യത്തിന് ദോഷകരമായിരിക്കുമെന്നാണ് ഇവരുടെ കണ്ടെത്തൽ. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ദേശീയ പതാകയെ സംബന്ധിച്ച് വിഷയങ്ങൾ ചർച്ചയ്ക്കെടുത്തതും ത്രിവർണ ദേശീയ പതാകയായി സ്വീകരിച്ചതും അങ്ങനെയാണ്. എന്നാൽ എം എസ് ഗോൾവാൾക്കറിന്റെ നേതൃത്വത്തിലുള്ള ആർ എസ് എസ് ആകട്ടെ ത്രിവർണ പതാകയെ ദേശീയ പതാകയായി അംഗീകരിക്കുവാൻ ഒരു കണക്കിലും സമ്മതിച്ചില്ല, വിസമ്മതിച്ചു. തങ്ങളുടെ മഹത് സംസ്കാരത്തെ അതിന്റെ സമഗ്രതയിൽ പ്രതിനിധീകരിക്കുന്നത് കാവിക്കൊടിയാണെന്നാണ് 1946 ജൂലൈ 14 നാഗ്പൂരിൽ നടന്ന ഗുരു പൂർണിമ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കവെ ഇദ്ദേഹം പറഞ്ഞത്. ഈശ്വരന്റെ മൂർത്തീകരണമാണതെന്നാണ് അദ്ദേഹം പറയുന്നത്. അവസാനം മുഴുവൻ രാഷ്ട്രവും കാവിക്കൊടിക്ക് മുന്നിൽ കീഴടങ്ങുമെന്ന് ഞങ്ങൾ അടിയുറിച്ച് വിശ്വസിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷവും ത്രിവർണം നമ്മുടെ ദേശീയ പതാകയായപ്പോൾ ആർ എസ് എസ് അതിനെ അംഗീകരിച്ചിരുന്നേയില്ല, പിടിവിട്ടു പോകുന്നു. ഡ്രിഫ്റ്റിംഗ് ആൻഡ് ഡ്രിഫ്റ്റിംഗ് എന്ന ഉപന്യാസത്തിൽ ഗോൾവാൾക്കർ ഇത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ആർ എസ് എസ് 1966 പ്രസിദ്ധീകരിച്ച ഗോൾവാൾക്കറുടെ ഇംഗ്ലീഷ് ലേഖനങ്ങളുടെ സമാഹാരമായ വിചാരധാരയിൽ ഇത് ചേർത്തിട്ടുണ്ട്. ഹിന്ദുത്വയുടെ ഉപദേശങ്ങളിൽ നിന്ന് പിടിവിട്ടു പോകുന്നതിനെ സംബന്ധിച്ച് സ്ഥാപക പിതാക്കളിലൊരായ ഗോൾവാൾക്കർ എഴുതിയിരിക്കുന്നത്, നമ്മുടെ നേതാക്കൾ രാജ്യത്തിന് ഒരു പുതിയ പതാക സജ്ജീകരിച്ചിട്ടുണ്ട്. അവരെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അനുകരണത്തിന്റെയും പിടിവിട്ടു പോകുന്നതിന്റെയും വലിയൊരു ഉദാഹരണം മാത്രമാണിത്. ഈ പതാക എങ്ങനെയാണ് നിലവിൽ വന്നത്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാലത്ത് ഫ്രഞ്ചുകാർ അവരുടെ പതാകയിൽ മൂന്ന് വരകൾ രേഖപ്പെടുത്തിയിരുന്നു. അത് സമത്വം, സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം എന്നീ മൂന്ന് ആശയങ്ങളെ ആവിഷ്കരിക്കുന്നതാണ്. അമേരിക്കൻ വിപ്ലവം സമാനമായ തത്വങ്ങളിൽ നിന്നും ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് ചില്ലറ മാറ്റങ്ങളോടെ ഇത് ഏറ്റെടുക്കുകയുണ്ടായി. മൂന്ന് വരകൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും ഒരുതരം വലിയ ഭ്രമമായി മാറി. കോൺഗ്രസ് അങ്ങനെയാണ് ഈ മൂന്ന് കളർ ഏറ്റെടുക്കുന്നത്. വ്യത്യസ്ത സമൂഹങ്ങളുടെ ഐക്യത്തെ സൂചിപ്പിക്കുന്ന ഒന്നായി പിന്നീട് ഇത് വ്യാഖ്യാനിക്കപ്പെട്ടു. കാവി നിറം ഹിന്ദുക്കളെയും പച്ച നിറം മുസ്ലിങ്ങളെയും ശുഭ്രം മറ്റ് സമൂഹങ്ങളെയും അഹിന്ദു സമൂഹങ്ങളിൽ നിന്ന് മുസ്ലിങ്ങളെ പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്നതിന് കാരണം ആ ഉന്നത നേതാക്കളുടെ മനസ്സിൽ മുസ്ലിങ്ങൾക്ക് പ്രബലതയുണ്ടായിരുന്നു. അവരെ നാമകരണം ചെയ്യാതെ നമ്മുടെ ദേശീയത പൂർണ്ണമാകില്ലെന്നാണ് അവർ കരുതുന്നത്. ചില ആളുകൾ ഈ വർഗീയ നിലപാടുകൾ ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് പുതിയ വിശദീകരണവുമായി അവർ വന്നു. കാവി നിറം ത്യാഗസന്നദ്ധതയുടെയും ശുഭ്രം ശുദ്ധതയുടെയും പച്ച സമാധാനത്തെയും സൂചിപ്പിക്കുന്നു എന്ന് പറയുന്നു. ആ ദിവസങ്ങളിലെല്ലാം കോൺഗ്രസ് കമ്മിറ്റികളിൽ ഈ വ്യാഖ്യാനങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരുന്നു. ഇത് പവിത്രവും ആരോഗ്യകരവുമായ ദേശീയ കാഴ്ചപ്പാടാണിതെന്ന് ആർക്കെങ്കിലും പറയുവാൻ സാധിക്കുമോ എന്നാണ് ഇവരുടെ വലിയ ചോദ്യം. രാഷ്ട്രീയ സൗകര്യാർത്ഥമുള്ള രാഷ്ട്രീയക്കാരൻ്റെ വച്ചുകെട്ടുകളി മാത്രമാണിത്. നമ്മുടെ രാഷ്ട്ര ചരിത്രത്തിനെയോ പാരമ്പര്യത്തിനെയോ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സത്യത്തിനെയോ ദേശീയ വീക്ഷണത്തെയോ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സംഗതിയല്ല ഇത്. പ്രൗഢഭൂതകാലമുള്ള നമ്മുടെ രാഷ്ട്രത്തിന്റെ പതാകയായിട്ടാണ് ഇതിനെ തന്നെ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്ക് സ്വന്തമായിട്ടൊരു പതാകയില്ലേ? ഈ സഹസ്രാബ്ദങ്ങളിൽ നമുക്കൊരു ദേശീയ ചിഹ്നമില്ലായിരുന്നുവോ? നിശ്ചയമായിട്ടും നമുക്കുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മനസ്സുകളിൽ എന്തിനാണ് ഈ ശൂന്യത എന്നാണ് അവർ ചോദിക്കുന്നത്. ഈ രാജ്യസ്നേഹികളാണിപ്പോൾ നമ്മളെ ദേശീയത പഠിപ്പിക്കുന്നത് എന്ന് ഓർത്തിട്ട് എനിക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല. ഒന്നേ ചോദിക്കാനുള്ളൂ, ഇച്ചിരി ഉളുപ്പ്, ശങ്കരാടി ചോദിച്ചാൽ ഇച്ചിരി ഉളുപ്പ് എടുക്കാനുണ്ടാവുമോ? ഒരിത്തിരി പേരിന് മരുന്നിനെങ്കിലും ഒരു ഇച്ചിരി ഉളുപ്പ് എടുക്കാനുണ്ടാവുമോ?